ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, കാരണം ഇപ്പോൾ രാത്രിയാണ്. നല്ല അണ്ടിക്കൊല്ലണോ, നമ്മൾ കടക്കാൻ നിൽക്കുകയാണ്. 11 മണിയായ സമയം. അപ്പോൾ ഇമ്മച്ചി ഇവിടെ കിടക്കുന്നത്, ദീദി ഇവിടെ തല വാരുന്നുണ്ട്. എനിക്ക് പിന്നെ അപ്പോൾ രാത്രിയുടെ തല വരുന്നു. അവളാണ് എപ്പോഴും രാത്രിയാണ് ദീദിക്ക് പേജുറിയ എല്ലാ രാത്രി. എനിവേസ്, അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാല് ഒരു പ്രേതകഥയാണ്. വെറും പ്രേതകഥയല്ല, പറഞ്ഞാക്കി പ്രേതകഥയല്ല. ഇമ്മച്ചീട് ഒക്കെ കാലത്ത്, ദാറ്റ് ഈസ് ഇമ്മച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർസ്റ്റ് തിങ്സ് അല്ലേ. ഇൻക്രെഡിബിൾ അതിന് വിനോദം ഞാൻ പറഞ്ഞു പറഞ്ഞു. എനിക്ക് എന്ത് സാധനം ഞാൻ അതെന്താ വെച്ചാല്, ഇപ്പൊ നമ്മളൊന്നും ഇപ്പൊ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ, റേഡിയോയും ടിവിയും മാത്രമുള്ളു. പക്ഷെ അത് എല്ലാരുടെ വീട്ടിലും ഇല്ല, ടി വി ഒന്നും എല്ലാരുടെ വീട്ടിലും ഇല്ല. പിന്നെ ബാലരമ, ബാലമംഗളം, പൂമ്പാറ്റ അങ്ങനെയുള്ള കഥാബുക്കുകളാണ് ഉള്ളത്. പിന്നെ കഥകള് പറഞ്ഞപ്പോ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനും ചായ കുടിക്കാനും ഉള്ള കഥയല്ല. എല്ലാരും രാത്രി ഇരുന്നിട്ട് മണ്ണെണ്ണവിളക്കല്ല എല്ലാ വീട്ടിലും ഉണ്ടാവുക. അപ്പൊ എല്ലാരും വിരുന്നൊക്കെ വരുമ്പോ കൂടുമ്പോ കൂടുതലും പറയാ പ്രേത കഥകളാണ്. എനിക്ക് ശരിക്കും പറയാം പ്രേതം തിരിച്ചൊക്കെ നല്ല മെച്ചിന് കാണുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ മെച്ചിരൊക്കെ പഴയ കാലത്ത് ഇവര് കുറെ നടന്ന സംഭവങ്ങളാണ്. പ്രേതം പക്ഷെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ നമ്മള് ദൈവത്തിൽ ഒരാള് വിശ്വസിക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിപ്പോ ഒരാള് ഇപ്പൊ ഇങ്ങനെ പറയണ ഇരുട്ടിൽ പ്രേതം വരും എന്ന് പറയുമ്പോ, ചെറിയൊരു കുട്ടിനോട് ഇപ്പൊ പോക്കാച്ചി വരും എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കും, എന്താണ് പോക്കാച്ചി? ആ പക്ഷെ പോക്കാച്ചി വരുന്നു എന്ന് പറയുന്ന ആ വാക്കിലുള്ള എന്തോ ഒരു പേടിപ്പെടുത്തലാണ് പിന്നെ ആ കുട്ടീനെ ഭക്ഷണം കഴിക്കാനൊക്കെ. അല്ല, ഇമ്മച്ചിയുടെ എക്സ്പീരിയൻസസ് മാത്രല്ല, നമ്മളാണ് എല്ലാവരുടെയും. ഇപ്പൊ ഇന്ന് നമ്മള് വേഗോട്ട് എല്ലാരും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നത്, അപ്പോഴാണ് എന്തോ പറഞ്ഞപ്പോ ഈ പ്രേതത്തിന് എന്തോ ഇട്ടെടുത്തപ്പോ എല്ലാരും അവരുടെ എല്ലാരും ഓരോ അറിയണ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് നമുക്ക് രാത്രി ഇന്നാലിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. എന്താ വെച്ചാല് പൊട്ടിതിരിക്കുക, പൊട്ടിതിരിക്കാറുണ്ടാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു അസമയം കഴിഞ്ഞ് ഒരാള് വീട്ടിലേക്ക് വരികയാണ് വിചാരിക്ക. അപ്പോ പിന്നെ അയാള് വീട്ടിലേക്ക് എത്താതെ നടത്തി അമ്പലത്തിലെ പാട്ടോ പള്ളിയിലെ ബാങ്കോ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് അയാള് ഫ്രീ ആവാ. അപ്പൊ നമ്മള് അസ്ക്രാബ പണ്ട് ഇവിടെ തിയേറ്ററില്, പിന്നെ ഇവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു ലുബ്ന തിയേറ്ററിൽ കസിൻസ് ഒക്കെ നിന്നിട്ടുണ്ട്. അപ്പോ രാത്രി 12 മണിക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പിന്നെ വീട്ടിലേക്ക് എത്താതിരിക്കുക, പിന്നെ ബാങ്ക് വിളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക. അപ്പൊ അങ്ങനെ പൊട്ടിതിരിച്ചതാണ് തന്നെ. എന്തായി പൊട്ടിതിരിക്കലെന്ന് അറിയില്ല, എന്തായാലും വീട്ടിലേക്ക് എത്താത്ത എന്തോ സംതിങ് പരിപാടിയാണെന്ന് മനസ്സിലായി. അങ്ങനെ കാലൊക്കെ മുറിഞ്ഞ് ആ മലയെ കൂടെ ഒക്കെ അതുകൊണ്ട് അത്ര ഈ പണ്ടുള്ള ഒരു മരുഭ സമയത്ത് പുറത്തിറങ്ങി അത് കഴിഞ്ഞിച്ച് ഇറങ്ങിയാ മതി, എല്ലാരും വിളക്ക് കൊളുത്തണു, മെഴുകുതിരി കത്തിക്കണു, അല്ല ചന്ദനത്തിരി കത്തിക്കണു. എല്ലാ വീട്ടിലും അവരുടേതായ ഒരു ആചാരങ്ങൾ ശരിക്ക് കൊണ്ടെടുക്കണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്തത് പറഞ്ഞാല് അസ്ക്രാക്ക പറഞ്ഞു കേട്ടിട്ടില്ല, അസ്ക്രാക്ക പറഞ്ഞു തന്നിട്ടുള്ള കഥകളാണ്. തിയേറ്റർ അസ്ക്രാക്ക ക്ലോസ് ചെയ്തിട്ട് തിരിയുന്ന സമയത്ത്, അന്നൊക്കെ സെക്കൻഡ് ഷോ കഴിഞ്ഞാലൊന്നും അധികം ആൾക്കാരുണ്ട്, ആൾക്കാരൊക്കെ പോയിട്ടുള്ളത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് അസ്ക്രാക്ക ഇങ്ങനെ നോക്കുമ്പോ ദൂരന്ന് ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അസ്ക്രാക്ക അവിടെ ഇങ്ങനെ നിന്നു. അപ്പൊ ഇങ്ങനെ മാറി ഇങ്ങനെ അസ്ക്രാക്ക തോന്നി എന്തോ ഒരു സാധനം വരികയാണ്, ഗേറ്റ് ക്ലോസ്. അതായത് മാറി നിന്നപ്പം നിലത്തിങ്ങനെ കാല് തൊടാതെ ഇത്ര മുടിയൊക്കെ ഉള്ള ഒരു രൂപം വിളക്കും കത്തിച്ചിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് പിന്നെ ആ അസ്ക്രാക്ക് പറഞ്ഞിട്ടില്ല, സത്യം തന്നെ
ആ സ്ക്രാക്കൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ ആകെ വണ്ണൊക്കെ വെച്ചിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ആ സ്ക്രാക്ക് പറഞ്ഞ അതൊരു ദേവീനെ പോലെ ഇരുന്ന് തോന്നിയിരുന്നത്. അതിങ്ങനെ അന്ന് അമ്പലത്തിലെ ദേവിയാണെന്നാണ് വിശ്വാസം. അപ്പോ നമുക്ക് പൊതുവെ അങ്ങനെ വിശ്വാസങ്ങൾ ഒരാള് പറയുമ്പോ ആ രൂപം മനസ്സിക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ മുടിയെല്ലാം അഴിച്ചിട്ട് വിളക്കും കൊളുത്തി ഭൂമി തൊടാതെ ഇങ്ങനെ വരുന്ന ഒരു സ്ത്രീ, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആ രൂപം വരും. പിന്നെ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ താമസിക്കുന്ന വീടില്ലേ, ഈ ഇത് പണ്ട് ഒഴിഞ്ഞൊരു സ്ഥലമാണ്. ഇതിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്തെ വീട് ഇപ്പൊ താത താമസിക്കുന്ന വീട് പ്രവിയേട്ടനും ശാന്ത ചേച്ചി ഒക്കെ താമസിക്കുന്ന വീടാണ്. അപ്പൊ പ്രവിയേട്ടൻ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ്, രാത്രി ശാന്ത ചേച്ചി നഴ്സാണ്, അപ്പൊ നൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം ശാന്ത ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ല, പകല് ഡ്യൂട്ടി ഉള്ള സമയത്ത് തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞ് രാത്രി ശാന്ത ചേച്ചി എന്തോ ആവശ്യത്തിന് മൂത്രം ഒഴിക്കാനൊക്കെ പുറത്ത് കറങ്ങണം. അങ്ങനെ വാതില് പതുക്കെ ഇങ്ങനെ തുറന്നപ്പോ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വാതിലിന്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുടി കോതി ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ചേച്ചി അതേപോലെ ആ ഡോറ് പതുക്കെ അടച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന് എന്നിട്ട് പ്രവേട്ടനും ചേച്ചി കൊറേ പേടിച്ച് ആരും വിളിക്കാനും പറ്റില്ല, പറഞ്ഞു തന്നിട്ടാണ്. ഈ പറയുന്ന പ്രവേട്ടനൊക്കെ എന്തും ജീവനോടെ ഉണ്ട്, അത് എന്താന്നറിയില്ല. പിന്നെ ഈ തോടില്ലേ നമ്മളെ മുന്നിലെ, ഈ തോട്ടില് രാത്രി കന്ന് ഇവിടെ വെളിച്ചൊന്നുമില്ലല്ലോ, എല്ലാരും വീട്ടിലും മണ്ണെണ്ണ വിളക്കല്ലേ, ആളുകള് പിന്നെ രാത്രി ആവുമ്പോ ഇങ്ങനെ അലക്കുന്ന ഒച്ചക്ക് കേൾക്കുമായിരുന്നു. എന്നിട്ട് നേരം വെളുത്തിട്ട് അലക്കുന്ന ഒച്ച കേട്ടു എന്ന് പറയുമ്പോ വെറുതെ പറയാന്ന് പറയുമ്പോ നേരം വെളുത്തിട്ട് വന്ന് നോക്കുമ്പോ ചെറിയ ചെറിയ മീനുകളെ തിന്ന ചെതുമ്പലുകളും അങ്ങനത്തതൊക്കെ നിറയെ കിടക്കുമായിരുന്നു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാബുക്കാക്കല്ലേ, ബിലുവിന്റെ അപ്പ, ബാബുവും ബാബുവിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടും ഉണ്ട്. അവര് ഇതേപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം റബ്ബറാണ്, ഫുള്ള് റബ്ബറാണ്. ആ സ്കൂള് മാത്രം സ്കൂളായിട്ട് അന്ന് താഴെയൊന്നുമില്ല, ആ മുകളിട്ട് അത് മാത്രമുള്ളൂ, ബാക്കി സൂപ്പറാവൊന്നുമില്ല, എല്ലാം അങ്ങനെ ഇതാക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ശ്മശാനത്തുക്കൾ ആ വഴിയിലെ, ആ വഴിയില് അത് കോൺക്രീറ്റ് ഒന്നും അല്ല. അങ്ങനെ ബാബു പിന്നെ അതിലപ്പുറത്തൂടെ കേറി, ബാബുവിന്റെ ഫ്രണ്ട് ഇതിലങ്ങനെ വന്നു. അപ്പൊ വഴിയിൽ ഒരാളിങ്ങനെ ഇരിക്കുമല്ല നിൽക്കുമല്ല എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ മൂത്രം ഒഴിക്കാതെ ഇരിക്കാന്ന് വിചാരിച്ചു, ആളിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മൂപ്പർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, കുഴിയിലൊക്കെ ഭയങ്കര ചൂടാണ്, ഞാൻ കാച്ച് കൊള്ളാൻ വന്നതാണ്. അയില് ആറിനത്ര, പിന്നെ എന്തെന്ന് ചോദിക്കാനുള്ള ധൈര്യമല്ല. പിന്നെയാണ് മൂപ്പർക്ക് ഇങ്ങനെ ഓടിയത്. ആ മൂപ്പര് ഓടിയിട്ട് വീട്ടിലെത്തിയിട്ട് നിന്നിട്ട് നിന്നു എന്നാ പറയണത്. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ കാണാതെ ഇപ്പൊ ചെന്നപ്പോ ഇയാൾ പനിച്ച് കിടക്കണ്, അപ്പോഴാണ് ഇയാള് പറഞ്ഞത് ഇതാണ് സംഭവം. പിന്നെ വേറെ രസകരമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ വിറ്റുകളായ സംഭവമുണ്ട്. ഈ പള്ളിക്കാടിന്റെ ഒക്കെ അടുത്ത് കൂടെ പോകുമ്പോഴേ ആൾക്കാര് വെറുതെ പേടിയുള്ളവര് ഇങ്ങനെ സലാം പറയും, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പറയും. അതെന്താ വെച്ചാല് പള്ളിക്കാട്ടിലുള്ളവര് തിരിച്ച് സലാം അടക്കുന്നൊരു വിശ്വാസത്തില് പേടിയുള്ളവര് ഇങ്ങനെ പറഞ്ഞു പോണേ. അങ്ങനെ ഇതേപോലെ ഒരാള് പറഞ്ഞിങ്ങനെ പോവായിരുന്നു. ഓപ്പോസിറ്റ് വേറൊരാള് വരുന്നത് ഇയാള് കണ്ടില്ല, അയാള് അയാള് സലാം അടക്കണോട് കൂടി രണ്ടാം രണ്ട് അങ്ങനെയുള്ള കഥകളുണ്ട്. കഥകൾ എന്ന് പറയാൻ പറ്റില്ല ഇത്. പിന്നെ ഒരു വിശ്വാസം ഉണ്ടോ വെച്ചാൽ വിശ്വാസം ഉണ്ട്, വിശ്വാസം അല്ലേ വെച്ചാൽ വിശ്വാസമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് കാണുന്നില്ല, നമ്മള് കേൾക്കുന്നില്ല, പക്ഷെ നമ്മളെ പൂർവികര് ഈ പ്രേതം പിശാചി എന്നൊക്കെ പറയണത് പറഞ്ഞു തന്നിട്ട് നമ്മളെ ഉള്ളില് കേറി കൂടിയിട്ടില്ല എന്തോ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ പ്രേതം എന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ മലയാളത്തിലെ പ്രേതം സാരി കൊടുത്തിട്ട്, ഇംഗ്ലീഷിലെ പ്രേതം പിന്നെ ഗൗണൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ഓരോ നാടിനനുസരിച്ചുള്ള പ്രേതങ്ങളുണ്ട്. സത്യത്തിൽ ശരിക്കും പ്രേതം ഉണ്ടോ എന്ന് വെച്ചാല് ഉണ്ടോ അറിയില്ല, ഇല്ലേ അറിയില്ല. പക്ഷെ
പേടിയുള്ളവർക്ക് പൊതുവെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം എല്ലാവരും വിശ്വസിച്ചാല് അങ്ങനെ പേടി എന്നാല് ഇപ്പൊ അങ്ങനത്തെ പേടില്ല. ഇപ്പൊ ഈ കഥകളൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ കഥ കേൾക്കുമ്പോ എല്ലാരും ഓരോ അറ്റത്തായിരിക്കും കഥ കേട്ട് 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 ഇങ്ങനെ വന്ന് എല്ലാരും ഇങ്ങനെ അടുത്ത് ഇരിക്കും. പിന്നെ ഒടിയന്മാരുടെ കഥ പറഞ്ഞാൽ ഒടിയന്മാരിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അസ്കാക്കര പറഞ്ഞിട്ടുണ്ട്. ഒടിയന്മാര് ഇവിടെ ഇഷ്ടംപോലെ ഒടിയന്മാരുള്ള സ്ഥലമായിരുന്നു അത്രേ. അതെന്ന് വെച്ചാൽ അധികം ഈ ആൾക്കാര് ശത്രുക്കളാണ് പിന്നെ ഈ ഒടിയന്മാരെ ഇതാക്ക. നമുക്ക് എന്തെങ്കിലും വരുത്താൻ വേണ്ടിയിട്ട് ഒടിയന്മാരെ കൊണ്ടുവരിക. അപ്പൊ ഇവിടെ ഉള്ളൊരു ഏട്ടന് അയാള് ഈ കല്ലൊക്കെ ചെത്തി പടുക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അയാൾ ആ പണി എടുത്തോണ്ട് നിൽക്കുമ്പോ അയാൾ വേറെ പണി എടുത്തോണ്ട് നിൽക്കാണ്. അപ്പൊ വേറെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങള് ഇവിടുത്തെ പണിനെ കൊറേ ദിവസമായി ഇങ്ങനെ വെച്ചിട്ടുള്ളത്, നിങ്ങളൊന്നും എടുത്തുവരുന്ന വെച്ചപ്പോ ഇവര് പറഞ്ഞു അത്ര അല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യൂല, ഞങ്ങൾ ഒരാളെടുത്ത പണി എടുക്കൂല, അതല്ല അങ്ങനെ എടുത്തു തരണെന്ന്, ഒന്നും എടുത്തില്ല. അപ്പൊ ഇയാള് ഇയാളെ പാവത്തരം കൊണ്ട് എടുത്തുകൊടുത്തതാണ്. പിന്നെ കൊറേ ദിവസം കഴിഞ്ഞപ്പം ഇയാളും കൊറേ ഫ്രണ്ട്സും കൂടെ കടിച്ചോണ്ടിരുന്നപ്പോ ഒരു പൂച്ച ഇങ്ങനെ പരിചയമില്ലാത്തൊരു പൂച്ച ഇങ്ങനെ വന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾക്ക് മനസ്സിലായി ഈ വന്നത് പൂച്ചയല്ല ഒടിയനാണെന്ന്. അപ്പൊ ഒടിയന്മാരെ അടിക്കുന്ന ഒരു രീതി ഉണ്ട് അത്ര. അസ്ക്രാക്കർ വന്നാട്ടോ ഇങ്ങനെ വലത് വശം ഒക്കെ അസ്ക്രാക്കർ തന്നെയാണ്, വലത് വശത്ത് കൂടെ അങ്ങനെ അടിക്കണമെന്ന്. അങ്ങനെ ഈ പൂച്ചനെ കണ്ടപാട് അടിച്ചു അയാളെ. അപ്പൊ അത് ഒറിജിനൽ മനുഷ്യനായപ്പോ അയാളെ ഭാഗത്ത് കൈ പൊടിഞ്ഞു. എന്നിട്ട് പിന്നെ അയാൾ വന്ന് മാപ്പ് പറഞ്ഞപ്പോഴാണ് ഇത് ഒടിയന്റെ പിന്നെ അത് മൂത്തമ്മ പറഞ്ഞില്ലേ കണ്ടിട്ടുണ്ട് കൃഷി മൂത്തമ്മ ഒരു നായയുടെ രൂപത്തില് ഇങ്ങനെ വന്നത്. അല്ല ഒടിയൻ എന്ന് പറഞ്ഞപ്പോ ആ മൂവിയില് കണ്ടിട്ടില്ല ശരിക്കും. പണ്ട് ഉള്ളൊരു കഥയാണത്. ഞങ്ങള് ഇതൊക്കെ പുറത്തെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കട്ടെ ആയിഷമുത്തപ്പം ഇങ്ങനെ നായി എന്നൊക്കെ പറയുമ്പോ അഞ്ചാമണി ഇഷ്ടത്തിനൊക്കെ അവിടെ ഇതായിട്ട് വാരാട്ടി അഞ്ചാമേ അവിടെ അഞ്ചാമെന്ന് പറയണ ആരാണ് നിങ്ങൾക്ക് അറിയാമോ ഹർഷിദിന്റെ പെങ്ങളോട് അടുത്തടുത്താണ് താമസിക്കുന്നത്. ഭയങ്കര പേടിയാണ് അഞ്ചോക്ക് ഭയങ്കര പേടി. അഞ്ചോ പറഞ്ഞ ആരെങ്കിലും കൊണ്ടാക്കി കയറുന്നത് ഇതൊക്കെ പറയാണ്ട് അങ്ങനെയല്ല. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ പേടി പറഞ്ഞാല് ബാത്റൂമുകളൊന്നും ഇല്ല. അപ്പൊ എല്ലാരും മുറ്റത്തെ കറിയിട്ട് മൂത്രം ഒഴിക്കാൻ നിൽക്കുമ്പോ ഒരു വാഴന്റെ വന്നിട്ട് ഇങ്ങനെ ഇരുട്ടത്ത് ആടിയാലും അതാണ് ഏറ്റവും വലിയ പേടി. നമ്മളിങ്ങനെ ഇരുട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ നീറ്റ് ഇങ്ങനെ കണ്ണുറക്കുമ്പോ വാഴകൾ ഇങ്ങനെ മാടി മാടി വിളിക്കും. അത് വലിയൊരു പേടിയാണ്. അല്ല അത് ശരിക്കും പേടിയാവും. കാരണം എന്താ അറിയോ, നമ്മള് ഉറക്കപ്പിച്ചിലാണ് മൂത്രം ഒഴിക്കാൻ വരുന്നത്. അപ്പൊ പിന്നെ പിന്നെ കണ്ണു തുറക്കുമ്പോ അതേപോലെ തന്നെ ഈ ചില്ലിന്റെ ജലലൊന്നും അല്ല ഉണ്ടാവുക, മരത്തിന്റെ ജലലാവും. മരത്തിന്റെ ജലന് അവിടെ ഇവിടെ ഒക്കെ ചെറിയ ഓട്ടം ഉണ്ടാവും. ഈ ഓട്ടന്റെ അകത്തൂടെ നിലാവെളിച്ചം കേറും. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ നമ്മളിങ്ങനെ നീക്കൂലേ, കണ്ണുറക്കുമല്ലോ. ആ കണ്ണിങ്ങനെ പതുക്കെ ഇങ്ങനെ തുറക്കുമ്പോ വാതിൽമലൊക്കെ ഈ നിലാവിന്റെ വെട്ടം വരുന്ന വഴിയില് ലൈറ്റ് ഉണ്ടാവും. പക്ഷെ ആ ഷാഡോക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. പുറത്തിപ്പോ ആ വെളിച്ചം നിൽക്കുന്നത് ഒരു എന്താ പറയാ, കാറ്റിന്റെ ഓലെ എങ്ങനെ ഇതാവുമ്പോ അതിങ്ങനെ മറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഈ അകത്തുള്ളത് ഇങ്ങനെ എന്തോ ഒരു രൂപം നിസ്കരിക്കുകയാണ്, നമ്മളെ വിളിക്കുകയാണ്, നമ്മളെ നോക്കുകയാണ്, അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ പിന്നെ ആ നമ്മളെന്നെ കണ്ണ് ഇരുട്ടത്താണ്, പക്ഷെ നമ്മള് നോക്ക് എങ്ങനെ അറിയാം, ഇങ്ങനെ പേടിണ്ടാവും എന്നാലും ഇങ്ങനെ നോക്കും. പിന്നെ നോക്കും. ഇപ്പൊ ബ്ലാക്ക് മാൻ വന്നു വന്നു പറഞ്ഞപ്പോ ബ്ലാക്ക് മാൻ വന്നു പറഞ്ഞ നാട്ടുകാർ മുഴുവൻ പിടിക്കാൻ പോയപ്പോ ഇതിലെ ആൾക്കാർ പോയപ്പോ നമ്മള് നോക്കാൻ ശരിക്കും നമ്മളെ കയ്യും കാലും ചില സമയത്ത് പോകൂല. ധൈര്യം എന്ന് പറയുന്നത് അപ്പൊ ചിലപ്പോ അങ്ങോട്ട് പോകും. അതുവരെ ധൈര്യം ഉണ്ടാവും, നോക്കണം, പിടിക്കണം, കാണണം ഒക്കെ. പക്ഷെ അടുത്തൊക്കെ അങ്ങോട്ട് വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പേടിയോ? പേടി എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ അതൊരു പേടി തന്നെയാണ്.
പേടി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തവർക്ക് അത് പ്രശ്നമില്ല. പക്ഷെ പേടി എന്ന് പറയുന്നത് ഉള്ളിലാണ് കേറി കൂടിയാണല്ലോ ഒന്നും ചെയ്യാൻ, കയ്യും കാലും ഒക്കെ മരവിച്ച പോലെ ഇരിക്കും. ഗന്ധപ്പ ഞാനിരിക്കും ഇപ്പൊ തന്നെ പിന്നെ അങ്ങനത്തെ അനുഭവം പേടിയല്ല കാര്യം. പിന്നെ സംഭവിച്ചു എനിക്ക് അങ്ങനത്തെ തോന്നില്ല, എനിക്ക് ഇട്ട് അനുഭവമില്ല. അപ്പൊ നിങ്ങക്ക് ഇത് അനത്തോളം വിശ്വാസവും ഇല്ല. പൊട്ടിതിരിക്കല്, പ്രേതം, പിന്നെ ഇതൊക്കെ ഒരു ഇതാണ്. അതില് പൊട്ടിതിരിക്കല് മുടിയനും പൊട്ടിതിരിക്കല് ഫോൺ ഫോൺ പോയിക്ക് പേടിയില്ലാത്തവര് പോയിരിക്ക് ധൈര്യമതിയായ എന്റെ പുന്നാര മകൾ പോയെടുക്കും. ഇല്ല അപ്പേ കേട്ടോ, അപ്പ എടുക്കും ഇല്ല പോയിക്ക് ചെല്ലു കുട്ടി വാതടച്ചിട്ട് കൂടെ തുറന്നു കൊടുക്കാൻ അവിടെ ഇട്ടിട്ടണോ? ഇല്ല അല്ല പിന്നെ ഇടി ഞോടിക്കോടി കണ്ണോട് ചോടിക്കോട് സ്ഥലത്ത് ഞാനാണെങ്കിൽ എന്തറിയോ കരണ്ട് ഞാൻ കണ്ണടച്ചടക്ക പൊട്ടത്തിയാണ്. എന്തിനാ കരണ്ട് കണ്ണടക്കണ്ട ആവശ്യം? അതേപോലെ ഒരു ദിവസം മൂക്കുത്തിയാണ്. അതേ കോമഡി അല്ലേ? അല്ല അതൊക്കെ പോയിക്കോട്ടെ ഗൈസ്, കറണ്ട് പോയാല് നമ്മള് നിക്കണോടത്ത് നിക്കണം. കാരണം നമുക്ക് ബാക്കിയൊന്നും കാണാൻ ഇത് ഓടും നമുക്കിടാവല്ലേ, മാറണോട് ഓടും എങ്ങോട്ടെങ്കിലും പോയിട്ട് ഒരു ദിവസം മൂക്കൊക്കെ ഇടിച്ച് പ്രായത്തൊക്കെ കഴിഞ്ഞാലും ഉറക്കം വന്നു എല്ലാവർക്കും. എല്ലാവർക്കും മീൻസ് ദീതിക്ക് ഉറക്കം വന്നു. പിന്നെ ദീതി ദീതി എന്ന് പറഞ്ഞ ഒരു സ്വയക്കാരാണ്. മൂടാണ്ടോക്കും നമ്മളെ വേര് കൊടുക്കണ മൂടാണ്ടോ. പിന്നെ ഉമ്മച്ചിക്ക് ഉറക്കം വന്നു. അപ്പൊ കഥ പറയണ ആളുമ്മച്ചാണ്. അപ്പൊ ഉമ്മച്ചിക്ക് ഉറക്കം വന്നേ നമുക്ക് ഈ ബ്ലോഗ് ചിലപ്പോഴേ കാര്യം ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് എത്ര നാളുണ്ട്? അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ക്യാമറയുടെ ബാക്കത്ത് മെയിലവിടെ സൂപ്പർ ബൈ.